ആദ്യം പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങുന്നു തിരുവമ്പാടി. അപ്പുറത്ത് കാണുന്ന ഏറ്റവും നയനമനോഹരമായ കാഴ്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ 11 ആനകളുടെ അകമ്പടിയിൽ തെക്കേ നടയിൽ പടിഞ്ഞാറേ നടയിലൂടെ വടക്കുന്നാഥനിലേക്ക് കയറാൻ കാത്തു നിൽക്കുന്നു, മേളം മുറുകുന്നു. അപ്പുറത്ത് 12:30 പാറവേക്കാവിൻ്റെ മേളം ആരംഭിച്ചു. സാക്ഷാൽ കിഴക്കൂട്ട് അനിയന്മാരാൽ പാണ്ടി കൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്ക് വേഗം പോകണ്ടേ. പാറമേക്കാവിൻ്റെ ഈ ഒരു പുറത്തേക്ക് എഴുന്നള്ളത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ചെമ്പട കൊട്ടിയിട്ടാണ് പുറത്തേക്ക് എഴുന്നള്ളത്. അതോടൊപ്പം തന്നെ ഒരു ചെറു കുടമാറ്റം ഉണ്ടാകുന്നത്, അതായത് വൈകുന്നേരം എന്ത് തരത്തിലുള്ള ഒരു കുടമാറ്റമാണോ ഉണ്ടെന്ന് അതിൻ്റെ ഒരു മിനി പതിപ്പായിരിക്കും പാറമേക്കാവിന് മുന്നിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അരങ്ങേറിയിരിക്കുന്നു. അപ്പോൾ ആ കുടമാറ്റ കാഴ്ചകൾ കണ്ട് വേഗം തിരിച്ചു വരാം.
മനസ്സുകൾക്ക് ഇമ്പം പകരുന്ന കാഴ്ചയിലൂടെയാണ് തൃശ്ശൂർ പൂരനഗരി കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത്, അതായത് ശ്രീമൂലസ്ഥാനത്തിൻ്റെ തൊട്ട് പിൻഭാഗത്ത് കാലം കൊട്ടിക്കയറുകയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സാക്ഷിയാക്കി. നീതിലക്കാവിലമ്മയുടെ തിടമ്പേറ്റ് നിൽക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സാക്ഷിയാക്കി. മറുഭാഗത്ത് പടിഞ്ഞാറേ നടയിൽ സാക്ഷാൽ കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളം പുരോഗമിക്കുകയാണ്. അവിടെ ചെറു കുടമാറ്റ ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട പാണ്ടിമേളങ്ങൾ. അത് തിരുവമ്പാടിയുടെ പാണ്ടിമേളം, നടപ്പാണ്ടി കൊട്ടി പന്തലിലേക്ക് കയറി ശ്രീമൂലസ്ഥാനത്തിന് സമീപത്ത് പാണ്ഡിമേളം ആരംഭിക്കും. ഈ പടിഞ്ഞാറേ നടയിൽ നിന്ന് കിഴക്കോട്ട് അനിയന്മാരാർ കിഴക്കേ നടയിൽ നിന്ന് കിഴക്കോട്ട് അനിയന്മാരെ അകത്തേക്ക് കയറി ഇലഞ്ഞിത്തറയുടെ മൂട്ടിൽ വെച്ച് ഇലഞ്ഞിത്തറ മേളം 2 മണിയോടുകൂടി കേൾക്കാനിരിക്കുന്ന മനോഹര മേള പെരുക്കങ്ങൾക്കായി കാത്തിരിക്കുക.